പലതരത്തിൽ വിശേഷണങ്ങളുള്ള തടാകങ്ങളെ പറ്റി നാം കേട്ടിട്ടുണ്ട്. എന്നാൽ അസ്ഥികൂടങ്ങളുടെ തടാകം എന്ന് വിശേഷിപ്പിക്കുന്ന ഒരു തടാകത്തെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഉത്തരമില്ലാ ചോദ്യങ്ങളും നിഗൂഢതകളും അസ്ഥികൂടങ്ങളും നിറഞ്ഞ ഒരു തടാകത്തിന്റെ വിശേഷങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോകുന്നത്. മിറാക്കിൾ വേർഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ത്യൻ ഹിമാലയത്തിൽ ഉയരമുള്ള മഞ്ഞുമൂടിയ താഴ്വരയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വിദൂര തടാകമാണ് രൂപ്കുണ്ഡ് തടാകം. നൂറുകണക്കിന് അസ്ഥികൂടങ്ങളാണ് ഇവിടെ ചിതറിക്കിടക്കുന്നത്. ഏകദേശം 3 മീറ്റർ ആഴമുള്ള ഈ രൂപ്കുണ്ഡ് തടാകത്തിലെ പുരാതന മനുഷ്യരുടെ അസ്ഥികൂടങ്ങൾ വളരെ പ്രശസ്തമാണ്. മഞ്ഞുരുകുമ്പോഴാണ് ഇവിടെയുള്ള അസ്ഥികൂടങ്ങൾ കാണാൻ സാധിക്കുന്നത്. 9-ാം നൂറ്റാണ്ടിൽ പെട്ടെന്നുണ്ടായ ഒരു ആലിപ്പഴ വീഴ്ച സംഭവത്തിലേക്കാണ് ഇതിന്റെ ഗവേഷണം പൊതുവെ വിരൽ ചൂണ്ടുന്നത്. അസ്ഥികൂടങ്ങൾ കാണുന്നതിനാൽ തന്നെ ഇതിനെ അസ്ഥികൂട തടാകം എന്നും അറിയപ്പെടുന്നു. പലതരത്തിലുള്ള തടാകങ്ങളെ പറ്റി കേൾക്കുന്ന നമ്മൾ ഇത്തരത്തിലൊരു തടാകത്തെ പറ്റി കേൾക്കുക എന്നത് കുറവായിരിക്കും. വർഷത്തിലൊരിക്കൽ നടക്കാറുള്ള ഒരു ഉത്സവമാണ് നന്ദാദേവി ജാട്ട് എന്ന ഉത്സവം. ഈ ഉത്സവത്തിനായി തീർത്ഥാടകർ പോകാറുള്ള വഴിയിലാണ് രൂപ്കുണ്ഡ് തടാകം സ്ഥിതി ചെയ്യുന്നത്. ഉത്തരാഖണ്ഡിലെ ഓരോ സ്ഥലങ്ങളും നമ്മെ വിസ്മയിപ്പിക്കുന്നതും സുന്ദരവുമാണ്. സുന്ദര കാഴ്ചകളോടൊപ്പം നിഗൂഢതകൾ നിറഞ്ഞ പല സ്ഥലങ്ങളും ഉത്തരാഖണ്ഡിലുണ്ട്. അത്തരത്തിലൊന്നാണ് രൂപ്കുണ്ഡ് തടാകവും. ട്രക്കിങ്ങിന് ഏറെ അനുയോജ്യമായ ഒരു തടാകം കൂടിയാണ് രൂപ്കുണ്ഡ് തടാകം. ഒട്ടനവധി സഞ്ചാരികളാണ് ഇവിടേക്ക് എത്തുന്നതും. മിക്കവാറും ഉള്ള സമയങ്ങളിൽ ഇവിടെ മഞ്ഞുറഞ്ഞാണ് കാണപ്പെടുന്നത്. 1942 കഠിനമായ വേനൽക്കാലത്ത് മഞ്ഞുരുകാൻ തുടങ്ങിയപ്പോഴാണ് മനുഷ്യ അസ്ഥികൂട അവശിഷ്ടങ്ങൾ ആദ്യമായി കാണുന്നതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. തടാകത്തിന്റെ അരികുകളിൽ മനുഷ്യാസ്ഥികൂടങ്ങൾ പൊങ്ങിക്കിടക്കുന്നതായി ഒരു ബ്രിട്ടീഷ് ഫോറസ്റ്റ് ഗാർഡറാണ് റിപ്പോർട്ട് ചെയ്തത്. തുടക്കത്തിൽ അസ്ഥികൂടങ്ങൾ ജാപ്പനീസ് യുദ്ധത്തിൽ കൊല്ലപ്പെട്ട പട്ടാളക്കാരുടേതാണെന്നാണ് വിശ്വസിച്ചിരുന്നത്. എന്നാൽ 2004 ഈ സിദ്ധാന്തത്തിന് വഴിത്തിരിവുണ്ടായി. ഈ അവശിഷ്ടങ്ങൾ AD 850 മുതലുള്ളതാണെന്ന് കാർബൺ ഡേറ്റിംഗിലൂടെ കണ്ടെത്തിയതോടെ ദുരൂഹതകൾ നീളുകയാണ്. അതിനുശേഷം നിരവധി സിദ്ധാന്തങ്ങളാണ് ഇത് വിശദീകരിക്കാനായി മുന്നോട്ട് വയ്ക്കപ്പെട്ടത്. ആളുകൾ ഇപ്പോഴും ഉത്തരത്തിനായി തിരയുകയാണ്. വേനൽക്കാലത്ത് മഞ്ഞുരുകുമ്പോൾ ഈ പ്രദേശത്ത് അസ്ഥികൂട അവശിഷ്ടങ്ങൾ കാണാൻ സാധിക്കും. ഈ പ്രദേശത്തിന് ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ മനുഷ്യവാസമില്ല. അജ്ഞാതരായ ഈ അവശിഷ്ടങ്ങളെ ചുറ്റിപ്പറ്റി നിരവധി കഥകളും പ്രചരിക്കുന്നുണ്ട്. 1841 ഒരു യുദ്ധത്തിന് പോയ ജാപ്പനീസ് പട്ടാളക്കാർ തിരിച്ചു വരുമ്പോൾ വഴിതെറ്റിയെന്നും ഇവർ ഈ തടാക പരിസരത്തേക്ക് എത്തുകയും അവിടെ നിന്നും കൊല്ലപ്പെടുകയും ചെയ്തു എന്നുമാണ് പ്രചരിക്കുന്ന ഒരു കഥ. എന്നാൽ ഹിമാലയ തീർത്ഥാടനത്തിനായി പോയ കാനോസിലെ രാജാവായ ജസ്തപാലും ഭാര്യയും സംഘവും ഈ തടാക പരിസരത്തെത്തുകയുണ്ടായി എന്നും തന്റെ പ്രദേശം അശുദ്ധിയാക്കിയതിൽ കോപിച്ച് നന്ദാദേവി ആലിപ്പഴം വർഷിച്ച് കൊന്നൊടുക്കിയത് ഈ പ്രദേശത്താണെന്നുമാണ് പ്രചരിക്കുന്ന മറ്റൊരു കഥ. ഇത്തരത്തിലാണ് ഈ തടാക പരിസരത്ത് അസ്ഥികൂടങ്ങൾ കാണപ്പെടുന്നതെന്നാണ് പറയപ്പെടുന്നത്. എന്നിരുന്നാലും ഇവയ്ക്കൊന്നും ശാസ്ത്രീയ വിശദീകരണങ്ങളോ തെളിവുകളോ ഇല്ല. 2004 പഠനങ്ങളിലൂടെ 850 BC 880 BC ഇടയിൽ ജീവിച്ചിരുന്ന മനുഷ്യരുടേതാണ് ഈ അസ്ഥികൂടങ്ങൾ എന്നാണ് വ്യക്തമാക്കുന്നത്. പല നാട്ടുകാരുടെ അസ്ഥികൂടങ്ങളും ഇവയിലുണ്ടെന്ന് DNA ടെസ്റ്റ് വ്യക്തമാക്കുന്നു. ഇവിടെ നിന്നും കണ്ടെത്തിയ എല്ലാ തലയോട്ടികൾക്കും ക്ഷതം ഏറ്റിട്ടുണ്ടായിരുന്നു. മഞ്ഞുകട്ടകൾ വീണതിനാലായിരിക്കും ക്ഷതം ഉണ്ടായതെന്നാണ് കരുതപ്പെടുന്നത്. എന്നാൽ ആരുടേതാണ് ഈ അസ്ഥികൂടങ്ങൾ? എന്താണ് ഇവർക്ക് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? രൂപ്കുണ്ഡ് തടാകം ഇന്നും നിഗൂഢമായി തന്നെ തുടരുന്നു. അപ്പൊ നമ്മുടെ വീഡിയോയുടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. തുടർന്ന് വീഡിയോ നോട്ടിഫിക്കേഷനായി ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.